അരുണാചൽ പ്രദേശിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു മരിച്ച സൈനികൻ അശ്വിന്റെ ഭൗതികദേഹം ജന്മനാടായ കാസർഗോഡ് ചെറുവത്തൂരിൽ എത്തിക്കും. ഔദ്യോഗിക നടപടികൾക്ക് ശേഷം ഗുവാഹത്തിയിൽ നിന്ന് പ്രത്യേക സൈനിക വിമാനത്തിൽ വൈകിട്ടോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിക്കുന്ന ഭൗതികദേഹം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. രണ്ടിടങ്ങളിൽ പൊതുദർശനത്തിന് ശേഷം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അരുണാചൽ പ്രദേശിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിലാണ് കാസർഗോഡ് കിഴക്കേമുറി സ്വദേശിയായ അശ്വിൻ വീരമൃത്യു വരിച്ചത്. അശ്വിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട് ഞെട്ടലിലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ധീരസൈനികന്റെ ഭൗതികദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കും. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ പൊതുദർശനവും ഉണ്ടാകും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും. സർക്കാർ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും ചടങ്ങുകൾ. ഓണാവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും ആഴ്ചകൾക്ക് മുമ്പ് മടങ്ങിയ അശ്വിന്റെ വിയോഗം നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി. ഇവിടുത്തെ വിക്ടർ ക്ലബിന്റെ കബഡി താരം, യൂണിവേഴ്സിറ്റി കബഡി താരം, അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ മാസം ഓണത്തിന് നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് ഇവിടെ വിക്ടർ ക്ലബിന്റെ ഓണാഘോഷ വാർഷികത്തിൽ അശ്വിന്റെ കുടുംബം രണ്ട് സിസ്റ്റർമാരും ഫാദറും മദറും എത്തിട്ട് നാടൻ പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കരമായിട്ട് കൈയ്യടക്കെ വാങ്ങിച്ചതാണ്. നാട്ടിലെ സാംസ്കാരിക പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അശ്വിൻ. കിഴക്കേമുറി കാട്ടുവളപ്പിൽ അശോകന്റെയും കൗസല്യയുടെയും മകനാണ് അദ്ദേഹം. ജനം കാസർഗോഡ്. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, അശ്വിന്റെ ഭൗതികദേഹം എത്ര മണിയോടെ ആവും കാസർഗോഡ് എത്തിക്കുക? വിവരങ്ങൾ. അഞ്ചു മണിയോടെ ആയിരിക്കും ഈ ഭൗതികദേഹം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്താം. കാരണം ഗുവാഹത്തിയിൽ കാലാവസ്ഥ വ്യതിയാനം വന്നതിനെ തുടർന്ന് വരും മണിക്കൂറുകളിൽ അവിടുന്ന് ആ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ചായിരിക്കും ഭൗതികദേഹം കണ്ണൂരിൽ എത്തിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീട്ടിലും ബന്ധുക്കളും നാട്ടുകാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ അഞ്ചു മണിയോട് കൂടിയിട്ടായിരിക്കണം ഈ ഭൗതികദേഹം കണ്ണൂരിൽ എത്തിക്കുക. ഇനിയും അതിൽ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരം വൈകുകയാണെങ്കിൽ കണ്ണൂരിൽ ഇന്ന് സൂക്ഷിച്ച് നാളെ മാത്രമായിരിക്കും ഈ ജവാന്റെ ജന്മനാട്ടിൽ ഈ മൃതദേഹം എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ പരിസരവാസികളും അതുപോലെ ബന്ധുക്കളും നമ്മളോട് കൂടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെയാണ് നിലവിൽ അവരെ എത്തിക്കും? ഏത് സമയത്തായിരിക്കും? അതോ ഇനിയിപ്പോൾ വൈകിട്ടാണോ അതോ അഞ്ചു മണിയോട് കൂടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതിൽ ഇനി പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ചേട്ടാ? പുതിയ വിവരം അത് തന്നെ, പുതിയ വിവരം വേറെ ഇല്ല. ഏതായാലും അഞ്ചു മണി എന്തായാലും ആവും കണ്ണൂരൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തായാലും നമ്മൾ അവിടുന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. ഇവിടെ സൂക്ഷിച്ച് നാളെ പൊതുദർശനത്തിന് വെക്കും. നമ്മളെ ക്ലബിൻ്റെയും വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ഇതുണ്ട്. അവിടെ പൊതുദർശന വെച്ചതിന് ശേഷം ഒരു 11 മണിക്ക്, നാളെ 11 മണിക്ക് ഇവിടെ വീട്ടുവളപ്പിൽ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതാണ് നമ്മളത്തെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. വ്യക്തമാണ്. നാളെ 11 മണിയോട് കൂടിയിട്ടായിരിക്കണം ഈ പൊതുസംസ്കാരവും കാര്യങ്ങളും നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ സജീവമായിട്ടുണ്ട്. വരും ദിവസം, അതായത് നാളെ കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് വൈകിട്ടോടെ ഈ ജവാന്റെ മൃതദേഹം കണ്ണൂരിൽ നിന്ന് ഏറ്റുവാങ്ങുക. തുടർന്ന് വൈകിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ചതിന് ശേഷം നാളെ ആയിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മൃതദേഹം ജവാന്റെ വീട്ടുകാർക്ക് അതൊക്കെ കുടുംബക്കാർക്ക് വിട്ട് നൽകുക. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ്. പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്, രണ്ടിടങ്ങളിലായിട്ടാണ് പൊതുദർശനത്തിന് വയ്ക്കുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. എങ്ങനെയാണ് നാട്ടുകാർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരുങ്ങുന്നത്? വളരെ വേദനയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവരുടെ നാട്ടുകാരായാലും ബന്ധുക്കളായാലും നമ്മളോട് പറയുന്നത്. നാടിന് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അശ്വിൻ. സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും കായികപരമായിട്ടും ഇവിടുത്തെ ക്ലബ്ബുകളിലെ കബഡി പ്ലെയർ ആയിരുന്നു. അതുപോലെ നാടൻ പാട്ടിൽ മികവ് പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അശ്വിൻ. എന്തുകൊണ്ടും നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ഈ നാടിനും വളരെ വേണ്ടപ്പെട്ട പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു അശ്വിൻ. ശരി. സോണൽ, അരുണാചൽ പ്രദേശിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ്റെ
സൈനികൻ അശ്വിന്റെ ഭൗതികദേഹം ജന്മനാടായ കാസർഗോഡ് ചെറുവത്തൂരിലെത്തിക്കും. ഔദ്യോഗിക നടപടികൾക്ക് ശേഷം ഗുവാഹത്തിയിൽ നിന്ന് പ്രത്യേക സൈനിക വിമാനത്തിൽ വൈകിട്ടോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിക്കുന്ന ഭൗതികദേഹം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. രണ്ടിടങ്ങളിലാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. സോണൽ കൃഷിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.